കൈപ്പമംഗലം മൂന്ന് പീഡിക സെന്ററിലെ ജുവലറി കവർച്ചയിൽ അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് ജുവലറിയിൽ ഒരുതരി സ്വർണം പോലും ഇല്ലായിരുന്നതായി സ്ഥിരീകരിച്ചതോടെയാണ് ജുവലറിയുടെ ഭിത്തി തുരുന്നതാരെന്ന് കണ്ടെത്താൻ അന്വേഷണം ഇപ്പോഴും നടക്കുന്നത് സ്വർണം മോഷണം പോയെന്ന പരാതി തെറ്റാണെന്ന് ജുവലറി ഉടമ സമ്മതിച്ചെങ്കിലും ഭിത്തി തുരന്ന് ആരോ അകത്ത് കയറിയെന്ന വാദത്തിൽ ഇയാൾ ഉറച്ചു തന്നെ നിൽക്കുകയാണ് വെള്ളിയാഴ്ചയാണ് മൂന്ന് പീടിക സെന്ററിലെ ഗോൾഡ് ഹാർട്ട് ജുവലറിയിൽ മോഷണം നടന്നുവെന്ന വാർത്ത പുറത്തു വരുന്നത് ജുവലറിയുടെ ഭിത്തി തുറന്ന് മൂന്നേകാൽ കിലോ സ്വർണം മോഷ്ടിച്ചെന്നായിരുന്നു ഉടമയുടെ ആദ്യ പരാതി തെളിവ് നശിപ്പിക്കാൻ അതിബുദ്ധിമാനായ കള്ളൻ ജുവലറിക്കുള്ളിൽ മുളക് പൊടിയും വിതറിയിരുന്നു ഭൂമിക്കടിയിലെ രഹസ്യ അറ തുറന്ന് സ്വർണ്ണം മോഷ്ടിച്ചെന്നായിരുന്നു ജുവലറി ഉടമയുടെ ആദ്യവാദം എന്നാൽ പോലീസ് സംഘം നടത്തിയ വിശദമായ പരിശോധനയിൽ ഇതെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു മാത്രമല്ല ജുവലറിക്ക് അകത്ത് മുളകുപൊടി വിതറിയ രീതിയിൽ സംശയത്തിനും ഇടയാക്കി തുടർന്ന് ഉടമയെയും ജീവനക്കാരെയും വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് സ്വർണം മോഷണം പോയെന്ന പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയത് ആറുമാസമായി കച്ചവടമില്ലാതിരുന്ന ജുവലറിയിൽ നിന്ന് ഇത്രയധികം സ്വർണം നഷ്ടപ്പെട്ടെന്ന പരാതി

ജുവലറിയിലെ മേശപ്പുറത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ സ്വർണമായിരുന്നില്ല എന്നതും നിർണായകമായി തന്നെ കണ്ടെത്തലായിരുന്നു അതിനിടെ ജുവലറി ഉടമയുടെ മറ്റ് ചില ഇടപാടുകളെ കുറിച്ചും സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് നിരവധി ആളുകളിൽ നിന്നും പണം നിക്ഷേപമായി സ്വീകരിച്ച് കെട്ടിട നിർമ്മാണം അടക്കമുള്ള ബിസിനസ്സുകൾ ഇയാൾ നടത്തി വന്നിരുന്നു എന്നാൽ എല്ലാ ബിസിനസ്സുകളും പൊളിഞ്ഞതോടെ കനത്ത സാമ്പത്തിക നഷ്ടവും ഉണ്ടായി ഇതിനിടെ ജുവലറിയിൽ ആറ് കിലോ സ്വർണം സ്റ്റോക്ക് ഉണ്ടെന്ന് കാണിച്ച് ഉടമ ബാങ്കിൽ നിന്ന് വൻ തുകയാണ് വായ്പയായി എടുത്തത് ഈ വായ്പയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതിനാൽ ഉടമ തന്നെ ആസൂത്രണം ചെയ്ത മോഷണം കഥയാണോ ഇതെന്നാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാൽ ഭിത്തി തുരുന്ന സംഭവത്തിൽ പരാതിക്കാരൻ ഉറച്ചു നിൽക്കുന്നതിനാൽ ഇക്കാര്യം തെളിയിക്കാൻ വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ വ്യാജപരാതി നൽകിയതിന് ഉടമയ്ക്കെതിരെ ഇതുവരെ യാതൊരു പോലീസും കേസെടുത്തിട്ടില്ല ഇതിന് കോടതിയുടെ അനുമതി വേണമെന്നതാണ് കേസെടുക്കുന്നത് വൈകാൻ എന്തായാലും ഭിത്തി തുരുന്നതാണെന്ന് കണ്ടെത്തിയാൽ വ്യാജ മോഷണകഥയ്ക്ക് പരിസമാപ്തിയാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷയും ബിസിനസ്സുകളെല്ലാം പൊളിഞ്ഞതോടുകൂടി തന്നെ ഇയാൾ വൻ സാമ്പത്തിക നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തുകയായിരുന്നു അതിനെല്ലാം മറികടക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സ്വർണ മോഷണ കഥ ഇയാൾ തന്നെ രൂപകൽപ്പന ചെയ്തു എന്നതാണ് പോലീസ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ കഥ പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ ഉണ്ടാക്കിയ വ്യാജ കഥയും വ്യാജ പരാതിയുമാണ് സ്വർണം മോഷണം പോയതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഭിത്തി തുടരുന്ന സംഭവത്തിൽ ഇയാൾ ആദ്യം തന്നെ പറഞ്ഞതിൽ നിന്നും ഉറച്ചു നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് പോലീസ് ഭിത്തി തുരുന്ന സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്കായി മുതിരുന്നത് എന്തായാലും ഇയാൾ തന്ന വ്യാജ പരാതി തന്നെയാണ് ഇതെന്ന രീതിയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ഇനി ഭിത്തി തുരുന്നത് ആരെന്നു കൂടി കണ്ടെത്തിയാൽ ഇങ്ങനെയൊരു മോഷണ കഥ തട്ടിപ്പ് തന്നെയാണോ എന്നും കൂടി തെളിയുകയാണ് അതോടുകൂടി പോലീസിന് കിട്ടിയ പരാതി ശരിയാണോ അതോ പൂർണ്ണമായും തെറ്റ് തന്നെയാണോ എന്ന നിലപാടിലേക്ക് പോലീസും നീങ്ങും